എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 5-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഭക്ഷ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സബ്സിഡി കൊടുത്ത വകയിൽ തുക നൽകിയില്ല എങ്കിൽ മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് സപ്ലൈകോ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. സബ്സിഡി ഇനങ്ങളിലെ കുടിശ്ശികയായി 1,600 കോടി രൂപയോളമാണ് സപ്ലൈകോക്ക് സർക്കാർ നൽകാനുള്ളത്. കുടിശ്ശിക കൊടുക്കാത്തതിനാൽ കരാറുകാർ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നില്ല. സപ്ലൈകോയുടെ വിതരണ കേന്ദ്രങ്ങൾ കാലിയായി കിടക്കുകയാണ്. അടിയന്തര ഇടപെടൽ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും കാര്യമായ പ്രതികരണം ലഭിച്ചില്ല. തുടർന്നാണ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് സപ്ലൈകോ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത്. ഇതോടെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കാത്തിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ. അടിയന്തരമായി 500 കോടി രൂപയെങ്കിലും വേണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കരാറുകൾ ഉൽപ്പന്നം നൽകാത്തതിനെ തുടർന്ന് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ തുടങ്ങാൻ സാധിച്ചില്ല. കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്ന് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം 17.63 കോടി രൂപ അനുവദിച്ചുകയും തിരുവനന്തപുരം അടക്കം 5 ജില്ലകളിൽ മാത്രം ചില കേന്ദ്രങ്ങളിൽ ക്രിസ്മസ് ചന്തകൾ എന്ന പേരിൽ ചില സ്ഥാപനങ്ങൾ തുറക്കുകയും അതിൽ 13 സബ്സിഡി സാധനങ്ങളിൽ 5 എണ്ണം പോലും എടുക്കാനില്ലാത്ത അവസ്ഥയുമാണ് സംസ്ഥാനത്തുണ്ടായത്. ഈ പ്രഹസനത്തിനെതിരെ ആളുകളുടെ എതിർപ്പിനെ തുടർന്ന് പല ഇടങ്ങളിലും ചന്ത പാതിവഴിയിൽ നിർത്തി. എന്നിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ല. സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണം എന്ന് സപ്ലൈകോ ആവശ്യപ്പെട്ടിട്ടു. വില വർദ്ധിപ്പിക്കാൻ LDF യോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടും സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. വിപണിയിലാണെങ്കിൽ വില കുതിച്ചു കയറുകയാണ്. മുളകിന് 225 രൂപക്ക് മുകളിലാണ്. അരിക്ക് 60-ൽ നിന്നും ഉയരുകയാണ്. മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായ വർധനവാണ് വരുന്നത്. സംസ്ഥാനത്തെ ജീവിത ചെലവ് കുതിച്ചു ഉയരുകയാണ്. വിപണിയിൽ ഒരു തരിമ്പ് പോലും ഇടപെടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇങ്ങനെ പോവുകയാണ് എങ്കിൽ കേരളത്തിലെ ഓരോ ജനങ്ങളും മറിയക്കുട്ടിയെ പോലെ ഭിക്ഷയെടുത്ത് തെണ്ടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവ മാമാങ്കം തുടങ്ങി. സ്കൂൾ കലോത്സവത്തിൽ വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള വേദിയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കുട്ടികളുടെ കലാവേദി രക്ഷിതാക്കളുടെ മത്സരവേദിയാകരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കലോത്സവത്തിന്റെ ആദ്യ ദിനം കോഴിക്കോടാണ് മുന്നിൽ. തൊട്ടുപിറകിൽ തൃശൂരും ആതിഥേയരായ കൊല്ലം 3-ാം സ്ഥാനത്തും ഉണ്ട്. AI ക്യാമറ നടത്തിപ്പിന്റെ പേരിൽ സ്കെൽട്രോണിന് നൽകാനുള്ള തുകയിൽ ആദ്യ ഗഡു സർക്കാർ അനുവദിച്ചു. 9.39 കോടി രൂപയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. വൻതുക കുടിശ്ശികയായതോടെ AI ക്യാമറയുടെ പ്രവർത്തനം നിർത്തുമെന്ന് കെൽട്രോൺ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് അടിമാലി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും ലഭ്യമായിട്ടില്ല. എന്തുകൊണ്ട് പെൻഷൻ നൽകിയില്ലെന്ന് മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള ഒരു മറുപടി സർക്കാർ ഇന്ന് നൽകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കേന്ദ്രവിഹിതം ലഭിച്ചില്ല എന്ന സംസ്ഥാന സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനോട് മറുപടി നൽകാനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ പെൻഷൻ നൽകാൻ വൈകുന്നതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. മറിയക്കുട്ടിയെ പോലെയുള്ളവർ എങ്ങനെ ജീവിക്കും എന്നും കോടതി ചോദിച്ചു. ഒരാൾക്ക് മാത്രമായി പെൻഷൻ നൽകാനാകില്ല എന്നും മറിയക്കുട്ടിയുടെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും സർക്കാർ വാദിച്ചു. എന്നാൽ മറിയക്കുട്ടിയുടെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് ക്രൂരതയാണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. തുടർന്ന് സർക്കാർ ആ വാദം പിൻവലിച്ചു. എന്നാൽ തനിക്ക് മാത്രമായി ഒരു നേട്ടവും വേണ്ട എന്നും കേരളത്തിലെ എല്ലാ പെൻഷൻകാർക്കു വേണ്ടിയാണ് താൻ കേസ് കൊടുത്തത് എന്നും മറിയക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് കേസിലുണ്ടായിട്ടുള്ള പുരോഗതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാളെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ജനുവരിയിലേതടക്കം 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത്. ജനുവരിയിൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം ഈ മാസം 20-ാം തീയതി വരെയുണ്ട്. അതോടൊപ്പം തന്നെ വിധവ അവിവാഹിത സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാനുള്ള സമയം ഈ മാസം 31 വരെയും ഉണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമ ബോർഡിൽ നിന്നും 2023 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം മുതൽ ഫെബ്രുവരി 28 വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് മലപ്പുറം ജില്ലാ ക്ഷേമനിധി ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾക്ക് 04-83
27 34 171 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാലക്കാട് പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിയിൽ മേഖലയിലെ പുതിയ നിലവിലുള്ള സംരംഭകർക്ക് സബ്സിഡി ലഭിക്കും. പദ്ധതി ചെലവിന്റെ 35% പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് മൂലധന സബ്സിഡി. ഗുണഭോക്താക്കൾ 6 ജനുവരി പാലക്കാട് സിവിൽ സ്റ്റേഷന് പിറകിലുള്ള ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നേരിട്ട് എത്തേണ്ടതാണ്. വിശദമായ വിവരങ്ങൾക്ക് 04 9 1 25 05 385 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരറിയിപ്പ്, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുന്നതിനായി സുപ്രീം കോടതി ഇറക്കിയ ഉത്തരവിനെ തുടർന്ന് ലൈഫ് ടൈം അഗ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് 8,92,089 രൂപ ലേബർ കമ്മീഷന് മുമ്പാകെ കെട്ടിവച്ച സാഹചര്യത്തിൽ തുക ലഭിക്കുന്നതിന് അർഹരായ തൊഴിലാളികൾ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് എന്ന് തീരമേട്ടിൽ നിന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, നെല്ലിന്റെ 2ാം വിള സംഭരണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ SBI കനറ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ള കർഷകർ ആ നമ്പറിൽ തന്നെ രേഖപ്പെടുത്തിയാൽ മതി എന്ന് സപ്ലൈകോ നിർദ്ദേശിച്ചു. നിലവിലെ ധാരണ അനുസരിച്ച് 2ാം വിളയിലും വില PRS വായ്പ തന്നെയായിരിക്കും നൽകുക. ബാങ്ക് കൺസോർഷ്യത്തിൽ ഉൾപ്പെട്ട SBIയും കനറ ബാങ്കും വഴിയാണ് വില വിതരണം നടത്തുക. ഇപ്പോൾ 95% കർഷകർക്കും ഈ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട് എന്നും സപ്ലൈകോ വിലയിരുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തുന്ന അക്കൗണ്ടുകളിലേക്കാണ് തുക കൈമാറുക. 1ാം വിളയിൽ ഒട്ടേറെ കർഷകർ ബാങ്ക് അക്കൗണ്ടുകളാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇവർ പിന്നീട് SBIയിലേക്കോ കനറ ബാങ്കിലേക്കോ അക്കൗണ്ട് മാറ്റേണ്ടിയും വന്നു. കൺസോർഷ്യം ബാങ്കുകളിലെ നമ്പർ നൽകിയാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാകും എന്നാണ് വിശദീകരണം. കൺസോർഷ്യം ബാങ്കുകളിൽ അക്കൗണ്ട് ഇല്ലാത്തവർ പുതിയ അക്കൗണ്ട് തുടങ്ങിയാൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാകും എന്നും അതുകൊണ്ട് തന്നെ കനറ SBI ബാങ്കുകളിൽ ഏതിലെങ്കിലും ഒന്നിലെ അക്കൗണ്ട് തുറക്കണം എന്നും സപ്ലൈകോ അറിയിച്ചു. മറ്റൊരു അറിയിപ്പ്, ജല അതോറിറ്റിയിൽ നിലവിൽ BPL ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കൾ 21 ജനുവരി മുമ്പായി തകരാറിലായ മീറ്റർ മാറ്റിസ്ഥാപിച്ച് കുടിശ്ശിക തീർത്താൽ പ്രത്യേക അപേക്ഷ നൽകാതെ BPL ആനുകൂല്യം പുതുക്കി നൽകുന്നതാണ്. പുതിയ BPL ആനുകൂല്യം ലഭ്യമാക്കാൻ അപേക്ഷ സെക്ഷൻ ഓഫീസുകൾ വഴി നേരിട്ടോ www.hplappkerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, സുപ്രീം കോടതി വിധിച്ച ഉയർന്ന പെൻഷന് വേണ്ടി അപേക്ഷിച്ച PF അംഗങ്ങളുടെ വേതന വിവരങ്ങളും മറ്റും സമർപ്പിക്കാൻ തൊഴിലുടമകൾക്ക് 5 മാസം കൂടി സമയം അനുവദിച്ചു. നേരത്തെ 4 തവണ നീട്ടി നൽകിയ സമയം December 31 അവസാനിച്ചതോടെയാണ് May 31 ഇത് വീണ്ടും നീട്ടിയത്. 2022 November 4 PF അംഗങ്ങൾ യഥാർത്ഥ ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉയർന്ന പെൻഷൻ നൽകണമെന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 5,810 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 46,480 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും തുടരും.